ഹായ് നമസ്കാരം. റോഡിൽ കുഴിയുണ്ടെങ്കിലും ഈ സിനിമ വന്ന് നിങ്ങൾ കാണണം എന്ന ക്യാപ്ഷനിലൂടെ കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ച എന്നാ താൻ കേസ് കൂടു എന്ന ഒരു പടത്തിന്റെ ക്യാപ്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് വിവാദങ്ങൾ കുടുംബിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ രണ്ടു വാക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. വഴിയിൽ കുഴിയുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ കുഴി അവിടെ ഉള്ളത് എല്ലാവർക്കും അറിയാം. ഈ വിമർശിക്കുന്നവർക്കും അറിയാം, അതേപോലെ തന്നെ ഈ സിനിമയിലുള്ള ആളുകൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു സിനിമയുടെ പ്രൊമോഷനായിട്ട് അതിന്റെ ഒരു ഇതിവൃത്തവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണത്. ആ ഭാഗവുമായി അവിടെ ഒരു ക്യാപ്ഷൻ പ്രചരിപ്പിക്കുകയും ആ പ്രചരിപ്പിക്കുന്നത് ആ സിനിമയുടെ ഭാഗം മാത്രമാണെന്ന് നമ്മളുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞ അതേ ഒരു മനോഭാവത്തോടുകൂടി മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ, ആ ഒരു കൺസിഡറേഷൻ മാത്രമേ ആ ഒരു കാര്യത്തിന് കൊടുക്കേണ്ടതുള്ളൂ എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ ഒരു വിവാദത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും DYFI തന്നെ ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു പ്രക്ഷോഭം നടത്തുകയുണ്ടായി. അതെന്തുകൊണ്ടാണ്? അവിടെ കുഴിയുണ്ട് എന്നും ആ കുഴി മൂടാൻ ഒരുപാട് കാലങ്ങളായിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥർ മടി കാണിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് പ്രക്ഷോഭം. തീർത്തും അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിനെതിരെ DYFI അടങ്ങി നിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു പ്രക്ഷോഭം ഉണ്ടായത്. അപ്പോൾ ഒരു ക്യാപ്ഷൻ ഇട്ടതുകൊണ്ട് ഇത്ര വലിയ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കേണ്ടത് ആവശ്യമായിരുന്നു. അത് അവർക്ക് തന്നെയാണ് ഗുണം ചെയ്തത്. ആ ഒരു സിനിമക്ക് തന്നെയാണ് ഇത്രയും ഒരു പീക്ക് കിട്ടിയ ഒരു സിനിമ. ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ വലിയ പരസ്യമാണ് കിട്ടിയത്. നിങ്ങൾ പ്രക്ഷോഭം നടത്തിയത് കൊണ്ട് തന്നെയാണ്, ഇതേപോലെ മുദ്രാവാക്യങ്ങളും എതിർപ്പുകളും ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രയും കൂടുതൽ റീച്ച് കിട്ടിയത്. ഭരിക്കുന്നവരുടെ പരാജയം എവിടെയെങ്കിലും ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ ആ പക്ഷത്ത് ആ ഭരിക്കുന്നവരുടെ പക്ഷത്തുള്ളവരാണെങ്കിൽ പോലും അതിനെ മൗനമായി പ്രതിഷേധിക്കാനെങ്കിലും നമുക്ക് കഴിയണം. കാരണം നമ്മുടെ ആവശ്യം കേരളത്തിൽ ആര് ഭരിച്ചാലും കേരളം നന്നാവണം എന്നുള്ള രീതിയായിരിക്കണം. ഇവിടെ രാഷ്ട്രീയം നമുക്കൊക്കെ ഉണ്ട്, എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, എനിക്കും രാഷ്ട്രീയമുണ്ട്. പക്ഷേ ആ രാഷ്ട്രീയത്തിലെ ആളുകൾ തന്നെ എന്തെങ്കിലും അഴിമതി ചെയ്യുകയാണെങ്കിൽ അതിനെ അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യം നമുക്കില്ല. കാരണം എന്താ, നമ്മുടെ ആവശ്യം എന്താണ്? ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടി കൊണ്ട് ആ രാജ്യത്ത് നന്മ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ആ നന്മ ഉണ്ടാകും എന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതുള്ളൂ. അവിടെ ഒരു തിന്മ വരികയാണെങ്കിൽ, അവിടെ തിന്മ ജനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പാർട്ടിയിലുള്ള ആളുകൾ തന്നെ അതിനെതിർക്കപ്പെടണം. തീർച്ചയായിട്ടും ഇടതുപക്ഷം അങ്ങനെയാണ്. ഉൾപാർട്ടി വിമർശനങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം ഇതുവരെ വന്നിട്ടുള്ളത്. അപ്പോൾ ഉൾപാർട്ടി പ്രവർത്തനങ്ങളിലും ഉൾപാർട്ടി വിമർശനങ്ങളോടുകൂടി തന്നെ അതിനെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമാണ്, ഇത്രയും കാര്യങ്ങളിൽ അവധാനതയോടുകൂടി പെരുമാറിയാൽ മാത്രമാണ് ജനങ്ങളും ഈ പാർട്ടിക്ക് അതിൻ്റെതായുള്ള സ്ഥാനങ്ങൾ നൽകൂ. ഇല്ലെങ്കിൽ അവരും ഒരു കാലത്ത് മറുപടി നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഏതൊരു കാര്യത്തെ എടുക്കുമ്പോഴും അത് കേരളത്തിൽ നന്മയാണോ തിന്മയാണോ, ആ വിമർശിക്കപ്പെട്ടത് ശരിയാണോ യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിമർശിക്കാൻ ഏതൊരു സംഘടനയായാലും അത് ശ്രമിക്കണം എന്നുള്ള ഒരു ഭാഷ്യമാണ്, അതിൻ്റെ ഒരു ആവശ്യമാണ് നമ്മളെല്ലാം ഉന്നയിക്കേണ്ടത്. ആ കുഴികൾ ഇവിടെ ഇത്രയും കൂടുതൽ രൂപപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്നുകൂടി മനസ്സിലാക്കാൻ, അത് മനസ്സിലാക്കി കൊടുക്കാൻ, ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിന്റെ കാരണങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ള കുറെ കാരണങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് 2018 വരെ ഇവിടെ വലിയ പ്രളയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ആ പ്രളയങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ 2018 ശേഷം 19, 20, 21, 22 പ്രളയങ്ങൾ നമ്മൾ കണ്ടു. 2018 പ്രളയം അല്ലെങ്കിൽ പോലും പല ഇടങ്ങളിലും വീടുകളും മൂടുന്നതായിട്ടും അതുപോലെ ഒരുപാട് മണ്ണിടിച്ചിലുണ്ടായിട്ടും മരണങ്ങൾ സംഭവിക്കുന്നതായിട്ടും ഒക്കെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി എല്ലാ റോഡുകളിലും വെള്ളം കയറുന്നുണ്ട്. ഇപ്പൊ ഏതൊരു മഴ പെയ്താലും പെട്ടെന്ന് വെള്ളം കയറുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാല് കാനകളിൽ ഒഴുകിപ്പോകാവുന്ന വെള്ളം കാനകളിൽ കെട്ടി നിൽക്കുന്നു, അത് ഒഴുകിപ്പോകാൻ പറ്റാതെ വരുന്നു. കാരണം 2018 മുമ്പ് തന്നെ മുമ്പുണ്ടായിട്ടുള്ള മഴയെക്കാളും ഒരുപാട് ശതമാനം കൂടുതലാണ് ഇന്ന് കേരളത്തിൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.
സാധാരണ പെയ്യുന്നതിനേക്കാളും 70% മഴ നമുക്ക് കൂടുതൽ ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ ഒരു ഭീകരമായ അവസ്ഥ. ഇതുകൊണ്ട് തന്നെ എല്ലാ ഇടങ്ങളിലും വെള്ളം കെട്ട് രൂപപ്പെടുകയും റോഡുകൾ നിറകവിഞ്ഞൊഴുകുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെ പെട്ടെന്ന് റോഡ് കേടുവരുന്നു എന്നുള്ളതാണ്. ഇത് നന്നാക്കാൻ മെയിൻ്റനൻസ് പണി കൊടുക്കുമ്പോഴേക്കും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു ഏകദേശം ഒരു 3-4 മാസം കഴിയുമ്പോഴേക്കും വീണ്ടും ഈ മഴവെള്ളം കെട്ടി നിന്ന് വീണ്ടും ഇത് കേടുവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തുടർച്ചയായ മെയിൻ്റനൻസ് പണി നമുക്ക് നടക്കുന്നില്ല. നടക്കാതിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ തുടർച്ചയായി നമുക്ക് അതിലേക്ക് മഴ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രകൃതിയുടെ ഒരു പ്രതിഭാസം കൂടിയാണ് ഇങ്ങനെ ഉണ്ടാവാൻ കാരണമെന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ഇതിന് കാര്യക്ഷമമായ കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന ഈ VWD ദീർഘകാലാടിസ്ഥാനത്തിൽ അതിന് പരിഹാരം കാണാൻ വേണ്ടി തുടർച്ചയായ മഴ ലഭിക്കുന്നതുകൊണ്ട് നിലവിലുള്ള പാലങ്ങളും കാനകളും എല്ലാം അപര്യാപ്തമാണ്. അപ്പോൾ റോഡുകളിൽ നിലനിൽക്കുന്ന എല്ലാ പാലങ്ങളും കൈവഴികളും തോടുകളും അതുപോലെ കാനകളും എല്ലാം വികസിപ്പിക്കുവാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ 10 മടങ്ങ് ഉയർത്തുകയും ഉയർത്തിക്കൊണ്ട് ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ റോഡുകളെ സംരക്ഷിക്കാൻ വർക്കാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമുക്ക് ഈ പറയുന്ന കാലതാമസം നേരിടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള സാങ്കേതിക വിദ്യ മാത്രമേ ഉള്ളൂ. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ചെറിയ റോഡുകളിൽ നമ്മൾ മെയിൻ്റനൻസ് വർക്ക് നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ ഗതാഗത തടസ്സങ്ങളും അതുപോലെ റോഡിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ ദീർഘിപ്പിക്കാനുള്ള കാരണമായിട്ടുണ്ട്. ഇതുകൊണ്ട് യാത്ര വളരെ ദുസ്സഹമാണ്, യാതൊരു സംശയവുമില്ല. പക്ഷെ മന്ത്രിയോട് പറയാനുള്ളത് അതിനുള്ള ഒരു ബദൽ സംവിധാനം കൂടി കാണണം. നമുക്ക് പോയി വരാനുള്ള ഒരു ബദൽ സംവിധാനം കൂടി കണ്ടുകൊണ്ട് ആളുകളെ അതിലേക്ക് ഡൈവേർട്ട് ചെയ്തിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണം. അതായത് 1-2 വർഷം ഒക്കെ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുമ്പോൾ ആ ഒരു ഏരിയയിലുണ്ടാവുന്ന കച്ചവടക്കാർക്കും ആ ഏരിയയിലുണ്ടാവുന്ന വീട്ടുകാർക്കും അവിടെ വസിക്കുന്ന ആളുകൾക്കും ഒക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ചെറിയ ബുദ്ധിമുട്ടല്ല. ചാവക്കാട് ഭാഗങ്ങളിലൊക്കെ ഉള്ള ആളുകളുടെ നമ്മളോട് അനുഭവം പറഞ്ഞതാണ്. കാരണം 1, 2, 3 വർഷമൊക്കെ ഇങ്ങനെ നീണ്ടുപോകുന്ന ഈ അറ്റകുറ്റപ്പണികൾ അവർക്കുണ്ടാക്കുന്ന സാമ്പത്തിക തകർച്ച വളരെ വലുതാണ്. അപ്പൊ അതുകൂടി മനസ്സിലാക്കാൻ ഇവിടുത്തെ മന്ത്രിമാര് തയ്യാറാവണം. അതുപോലെ ഉദ്യോഗസ്ഥന്മാര് അവരുടെ കരുതുകാര്യസ്ഥത നല്ലവണ്ണം ഈ കാര്യത്തിലുണ്ട്. അതായത് കോൺട്രാക്ടർമാരായാലും അവരുടെ സമയബന്ധിതമായ കരാറടിസ്ഥാനത്തിൽ ഏതൊരു വർഷമാണോ തീർക്കേണ്ടത് ആ വർഷം കൊണ്ട് തീർക്കാതെ അത് വീണ്ടും നീട്ടിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട്. അതിനൊരു പെനാൽറ്റി ശക്തമായ രീതിയിൽ നല്ലൊരു 10% വർദ്ധിപ്പിച്ചുകൊണ്ട് പെനാൽറ്റി റീപേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കാര്യം കൂടി ഇത് ക്ലോസുകളിൽ എഴുതി ചേർക്കണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇത് ഇത്രയും വളരെ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ ഇതും നീട്ടിക്കൊണ്ടുപോകുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ദുസ്സഹമായ അനുഭവങ്ങളിൽ നിന്നാണ് ഇത്രയും വലിയൊരു പ്രക്ഷോഭം ഉണ്ടാകുന്നു എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല. അവർക്കറിയണ്ട, അവർ ഈ രാജ്യം ഇപ്പോ പറയുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നിട്ട് പല പത്ര കട്ടിങ്ങുകളും അതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഭരണം മോശമായതുകൊണ്ടാണ് പിണറായി ഗവൺമെന്റിനെ ഏൽപ്പിച്ചത്. ആ പിണറായി ഗവൺമെന്റും അതേപോലെയാണെങ്കിൽ പിന്നെ ഉമ്മൻചാണ്ടി ഗവൺമെന്റും പിണറായി ഗവൺമെന്റും എന്താ വ്യത്യാസമുള്ളത്? ഒരു വ്യത്യാസമില്ലല്ലോ. അപ്പോൾ അതല്ല ആവശ്യം. ജനങ്ങൾക്ക് ആവശ്യം എന്താണ്? എല്ലാം നല്ല ഭരണമാവണം, നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ കേരളത്തിൽ ഉണ്ടാവണമെന്നല്ലേ? അതുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഈ വിമർശനം. ആ വിമർശനത്തിനെ വിമർശനമായി തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ കുറവുകൾ എന്താണെന്ന് കണ്ടെത്തിക്കൊണ്ട് ഓക്കെ ഇങ്ങനൊക്കെ പ്രശ്നമുണ്ട്, ആ പ്രശ്നം പരിഹരിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. അത് അതിന് മറുപടി പറഞ്ഞത് ഒരു പരാമത്ത് വകുപ്പ് മന്ത്രി ഈ ഒരു സിനിമയുടെ കാപ്ഷനെ പറ്റി മറുപടി പറഞ്ഞത് വളരെ നല്ലൊരു മറുപടിയായിരുന്നു. അത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് അവർ ഒരു പരസ്യം ചെയ്തല്ലേ, അത് അതിന് അതായിട്ട് കണ്ടാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള വളരെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മറുപടിയായിരുന്നു. അത് എന്തുകൊണ്ടാണ് ഈ അണികൾക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല? അതാണ് ഇവിടെ വിഷയം. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ വളരെ അവധാനതയോടുകൂടിയുള്ള മറുപടികളും അതുപോലെ തന്നെ വളരെ എന്താ പറയുക ചിന്തിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ മാത്രമായിരിക്കണം, മറുപടികൾ മാത്രമായിരിക്കണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളത് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ജയ് ഹിന്ദ്.